ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ചോറ് ഫറളാണ്, ചോറ് എന്താണ് ഫറളാണ്, ഒരു മീൻകറി ഒരു മുഅക്കദായ സുന്നത്ത്, ഒരു ഇറച്ചിൻ്റെ കറി ഒരു മുഅക്കദായ സുന്നത്ത്, രണ്ട് സുന്നത്ത്. പിന്നെ പിന്നെ എന്തെങ്കിലും ഒരു വറുത്തത്, ഒരു ഒരു തസ്ബീഹ, പിന്നെ എന്തെങ്കിലും ഒരു പൊരിച്ചത്, അതൊരു തഹ്മീദാണ്. പിന്നെ എന്താണ്, പിന്നെ എന്തെങ്കിലും ഒരു അച്ചാർ, അതെന്താണ്, ഒരു തക്ബീറാണ്. ഒരു പപ്പടം കൂടി ഉണ്ടായാൽ ആ ഫുള്ള ദിക്ർ ആണോ അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ഞാൻ ഇന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്ത് മാത്രം? ചോറ് മാത്രം. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, എടോ ബാക്കിയല്ലേ ഇവിടെ, ഇന്ന് ഫറള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഞാനല്ല, നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും? ഇന്ന് ഫറള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരുപ്പതിയാകും? പിന്നെ തിരുപ്പതിയല്ല, കുരുമാര് നടക്കുമോ നടക്കൂലേ? എന്നാൽ പിന്നെ ശ്രദ്ധിച്ചോ, നമ്മുടെ ദുഹ്ർ, നമ്മുടെ ദുഹ്ർ നാല് റക്അത്ത്, അത് മെയിൻ ഭക്ഷണമാണ്. രണ്ട് റക്അത്ത് മുമ്പ് ഒരു മീൻകറി, രണ്ട് റക്അത്ത് ശേഷം ഒരു ഇറച്ചിക്കറി, രണ്ട് മുഅക്കദായ സുന്നത്ത്, അത് നാലായ വിശേഷമായി അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ ഇവിടെ ഭക്ഷണത്തിന് പോയപ്പോൾ നാടൻ കോയ്യാന്ന് പറഞ്ഞു, അപ്പം എന്ന പോലെ ഒരു നാടൻ ഉഷാറായ. അപ്പോൾ അപ്പുറം സുന്നത്ത്, ഇപ്പുറം സുന്നത്ത്, മുഅക്കദായ റക്അത്ത്, നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഒരു വർത്തത്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഒരു പൊരിച്ചത്, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഒരു അച്ചാറും കൂടി ഉണ്ടായ ഒരു ഉപ്പിനിട്ടത്, പപ്പടം പൊരിച്ചതായി. അപ്പൊ ആ ഭക്ഷണം കാണാൻ തന്നെ എന്താ രസം അല്ലേ? അത് കഴിക്കാൻ എന്താണ് രുചി? നമ്മുടെ ഫറളിന്റെ രുചി വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ ഫറളിന്റെ കുറവ് പരിഹരിക്കുന്നത് അതാണ് സുന്നത്തുകളും ദിക്റുകളും. അതുകൊണ്ട് എല്ലാവരും ആ സുന്നത്ത് ദിക്റോട് കൂടെ ഫറള് നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.